എടി ഗർഭിണികള് പൊതുവെ പച്ചമാങ്ങയല്ലേ കഴിക്കാറുള്ളു? അതെ. പിന്നെ നീ എന്താ ഈ മുസമ്പി മുങ്ങി നടന്നാലും നിന്നെ ഞാനൊന്ന് പൊക്കും. ഇത് വെച്ചാ പെട്ടെന്നാളെ തിരിച്ചറിയാതിരിക്കാൻ സഹായിക്കും. കഴിഞ്ഞ തവണ നീ എന്നെ പഞ്ചാര വർത്താനത്തിൽ വീഴ്ത്തി. ഇനി നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാ ഞാൻ ശരിക്കൊന്ന് പെരുമാറുന്നുണ്ട്. എന്നിട്ടും നിനക്ക് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ നിനക്ക് ഞാൻ വയറ് നിറച്ചു തരും. ഇപ്പൊ നിനക്ക് മനസ്സിലായടാ, വയറ് നിറയ്ക്കാൻ നിനക്ക് എന്റെ ഭാര്യ മാത്രം കിട്ടുള്ളൂ. എന്താടാ എന്താ ഇവിടെ പ്രശ്നം? ഇവൻ എന്റെ ഭാര്യ അസഭ്യം പറഞ്ഞു സാർ. ആണോടാ? ഇല്ല സാർ. ഇല്ല സാർ. അറിയില്ലേ സാർ, നിർബന്ധിക്കണേ പറയും. ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു. ഞാൻ എല്ലാം ഏറ്റിരിക്കുന്നു സാർ. എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാം. വേണോ? പരാതി ഒന്നുമില്ല സാർ, ഇതുപോലെ വയറു നിറച്ചും കൊടുത്താൽ മതി. എന്നാ പിന്നെ നിങ്ങൾ വെക്കൂ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. അന്നേ ഡോക്ടർ പറഞ്ഞതാ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്. അങ്ങോട്ട് നടക്കടി. എനിക്ക് നാല് ഭാര്യ അല്ല, ഒരു ഭാര്യ നാല് കുട്ടികളുള്ളതാ. വികലാംഗനായിട്ടും നിനക്ക് നാല് ഭാര്യമാര് നാല് മക്കളൊക്കെ ഉണ്ടല്ലേ. നീ വികലാംഗനായതുകൊണ്ടും അവർക്ക് പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുക. ഇനി മേലാൽ ഈ ഏരിയ കണ്ടുപോരു കേട്ടോ. വിട്ടോ വിട്ടോ, കേറു. കൊറേ എണ്ണം വയറും പിറപ്പിച്ചിറങ്ങി മനുഷ്യന് പണിയണ്ടാക്കെ. ഇതന്നെ ആണെങ്കിൽ നിന്നെ കൊന്നു കളയും പന്നി. ഞാൻ ഫാഷൻ ഷോക്ക്. നീ ഒന്നും പിന്നരുത്. നീ കാരണം എനിക്ക് അടിയുടെ പെരുന്നാളായിരുന്നു. കാശാണ് ചേട്ടൻ, എനിക്ക് പുതിയ ജോലി കിട്ടി. ചേട്ടൻ ഒരു മാസം കൂടി സമയം തന്നെ. നീ ഒന്നും പിന്നരുത്. മലയാളത്തിന്റെ കാശാണ് പന്നി. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടാ, നീ ആരുടെ റിപ്പറോ? ഒരു വികലാംഗൻ മറ്റൊരു വികലാംഗന്റെ കുത്തിരി കയറി പിടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ റിപ്പറും റിപ്പറൊന്നും അല്ല, ഇവനെനിക്ക് കാശ് തരാനുള്ളതാ. അവന്റെ ഒരു കാശ് കുറച്ച് മുമ്പ് കൂടെ ഞാൻ നിന്നോട് പറഞ്ഞതുള്ളൂ. ശരീരം കേടാക്കണെങ്കിൽ സ്ഥലം വിട്ട് പോടാ. നിന്നെ കാണിച്ചു തരാടാ. ആരാവൻ? എനിക്കറിയില്ല സാർ. തലയ്ക്ക് സുഖമില്ലാത്ത ഏതോ ഒരു പ്രാന്തന. മോന് സുഖമല്ലേ? സാർ സുഖമല്ലേ? സുഖമായിട്ടിരിക്കും. ഭാര്യ മക്കളും എല്ലാരും സുഖം. സാർ ഇത് മക്കൾക്ക് കൊടുക്കണം. ഈ വികലാംഗം പാമ്പിന്റെ പ്രസന്റാന്ന് പറയണം സാർ. പറയാം പറയാം. പോട്ടെ സാർ. എന്തൊരു സ്നേഹമുള്ളൊരു പയ്യൻ. ഇതാണ് ദൈവം എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കില്ല എന്ന് പറയുന്നത്. എന്ത് പറ്റി സാറേ? പെട്ടെന്ന് കമ്മീഷണർ നോർത്ത് പോയി. പോം പോം. അതെ മോചായ. ഓ പിന്നെന്താ സാർ? ആയിക്കോട്ടെ. മായ, പുതിയ അപ്പോയിന്റ്മെന്റാ. ഹലോ. തനിക്ക് കക്ഷി മനസ്സിലായോ? നമ്മുടെ ഗ്രീറ്റിംഗ്സ് കാർഡിന്റെ ബോക്സ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മിസ്സായില്ലേ? ഓ, ആ പോസ്റ്റ് ഒട്ടിക്കുന്നത്. യെസ്, അത് തന്നെ. 50,000 രൂപയുടെ കാർഡല്ല, അത് കൊണ്ടുവന്നു വരാൻ തോന്നിയ ഗോവന്റെ മനസ്ഥിതിയോടെ മതിപ്പ് തോന്നിയത്. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. ശരി സാർ. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇവിടെ? അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലിനൊരു സുഖമില്ലേ? അത് ശരിയാ. എന്ത് തോന്നുന്നു, പോസ്റ്റ് ഒട്ടിക്കലാണോ അതോ ഇതാണോ നല്ലത്? അത് ഇത് തന്നെയാ. എന്താ പറയാ, പ്രേമിക്കുന്നവരും പ്രേമിക്കാൻ പോകുന്നവരും നിരാശരും എല്ലാവരും എത്തുന്ന ലോകമല്ലേ, ഒരു പ്രത്യേക സുഖമുണ്ട്. എന്താ നോക്കണേ? അല്ല, ആദ്യമായിട്ട് വന്നിട്ട് എന്തെങ്കിലും മേടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ, പക്ഷെ വില കൂടിയൊക്കെ അപ്പുറത്താണേ. ആ ഇത് കൊള്ളാലോ. പക്ഷെ ആർക്കും കൊടുക്കും? ഇഷ്ടമുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നേ. ഇഷ്ടമുള്ളവരെന്ന് പറയുമ്പോ എനിക്ക് വീരപ്പനെ വലിയ ഇഷ്ടാ. പുള്ളിക്ക് അയച്ചു കൊടുത്താലോ? അത് കൊള്ളാം. വീരപ്പൻ സത്യവനം ഇന്ത്യ എന്ന് വെച്ചാ പുള്ളിയുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, വീരപ്പന്റെ സ്വഭാവമുള്ള മറ്റൊരാൾക്ക് കൊടുക്കാം. അതാരാ, എന്റെ അച്ഛനാ? അല്ല, നമ്മള് തന്നെ. ഞാനോ? ആ ഇനിയിപ്പോ ഞാനൊന്നും തന്നില്ല എന്ന് പറയരുത്. എന്നാ പിടിച്ചോ. എന്തുപറ്റി? ഒന്നുമില്ല. വില്ല് ഞാൻ അവിടെ പെയ്തോളാം. Chance we find each other, it's beautiful. Takai! Dariyase! Kanne ulura, kari. Aha, niyana.
ഞാൻ വിചാരിച്ച ഞാനാന്ന്. ഓ തമാശ. എടാ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്ത് തോന്നാൻ? നിനക്കെന്താ വട്ടായ? അതേടാ വട്ട് തന്നെ, പ്രേമത്തിന്റെ വട്ട്. പ്രേമോ? അതേടാ പ്രേമം, കൊടുമ്പിരി കൊണ്ട പ്രേമം. ഇവൻ എന്തൊക്കെ പറയണേ? എടാ അവളില്ലേ, അവള് ശീതള്, എടാ അവക്ക് എന്നോട് പ്രേമം പറഞ്ഞു. എടാ ഇത് കണ്ടാടാ, ഇത് അവള് തന്ന. നല്ല കഴിഞ്ഞതാട്ടോ, എന്തെങ്കിലും പോസ്റ്റ് അടിച്ച് തീർക്കണം, കാശ് മേടിക്കാനുള്ളതാണ്. ഇവറ്റുകൾ ഇതുവരെ പോസ്റ്റ് ഒട്ടിക്കുന്ന ജോലി നിർത്തിയില്ലേ? കൺട്രി ഫെലോസ്. എന്തോ ഞാൻ വെറുതെ പറഞ്ഞു, നല്ല ആത്മാർത്ഥമുട്ടൂട്ട. നിന്റെ അച്ഛൻച്ചോ ഇതാരൊക്കെയാണ്? കോവമൊയിലാലിയാ? ഫെവിക്കോള് പോലെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലേ. അതല്ലേലും സ്നേഹമുള്ളവരാകുമ്പോ അങ്ങനെ തന്നെയല്ലേ വേണ്ടേ? അതെ, ഇവന് കൊടുത്ത കാർഡ് ഞങ്ങൾ കണ്ടു, കാലക്കിട്ടുണ്ടട്ടാ. താങ്ക്സിലൊന്നും ഒതുക്കണ്ട, നല്ലൊരു ചെലവ് ചെയ്താൽ മതി. അത് മതി. ഈ ചെലവിന്റെ കാര്യം പറഞ്ഞല്ലോ, മുട്ടുകാല് കല്ലൊടിക്കും ഞാൻ. ഗോപാ, നമുക്കേ സ്വാമിനാഥന്റെ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യണ്ടേ? നമുക്കാ ഒറ്റയ്ക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ മതി, അന്ന് വെട്ടി വെച്ചിട്ട് പോയതല്ലേ. ഞാൻ ചില സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവമേ, അത് പാളി പോണേ. ഗോപാന്ന് സരോജം, നീ ആ കണ്ണ് നിറച്ച്, പക്ഷേ ഇവിടെ വെച്ച് വേണ്ട, ആരെങ്കിലും കാണും. അയ്യോ അതിനല്ല, നീ ആ കണ്ണ് നിറച്ചിട്ട് കൈ നീട്ടിയേ. ശരി, കണ്ണടച്ചു കൈ നീട്ടി. എന്നാ നീ ചോദിച്ച സാധനം. ഹായ്, മൊബൈൽ ഫോൺ. ഇത് ഹാൻഡ്സ് ഫ്രീ ഇട്ടില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ഇതല്ല മറ്റ് ഹാൻഡ്സ് ഫ്രീ. ഹാൻഡ്സ് കടക്കാരൻ ഫ്രീ ആയിട്ട് വന്നതാണ്, എന്റെ പോക്കറ്റും ഫ്രീ ആയി. നമ്മുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മൾ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ സരോജം? ഗോപ, ഞാനൊരു സർപ്രൈസ് കാണിച്ചേട്ടെ. എന്താ? അങ്ങോട്ട് നോക്കി. വൈദ്യൻ മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ, ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കൈ കിട്ടട്ടെ, ശരിയാക്കി തരാ ഞാൻ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി, ഇത്രയും നാളെ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പും അഭിനയിക്കായിരുന്നല്ലേ. വാ, എന്താ പറയണം നോക്കാം. വേണ്ട ഗോപ, താമ്പാടോ, ഇതൊക്കെ ഒരു രസമല്ലേ. കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാരടിക്കുന്നവനാണ്. എന്റെ അല്ലടാ അവന്റെ. ഇനി അവൻ ആരും പറ്റിക്കരുത്, ചെല്ലി. സരോജം, വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു. എനിക്കൊന്നും അശ്വസം. ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടതിന് കൈയും കളക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യന്ന, ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ഇതിന്റെ ഇടക്ക് അവൻ മുങ്ങിയാ. എനിക്കറിയില്ല, കണ്ടിട്ട് സരോജത്തിന് ആങ്ങളയെന്ന് തോന്നണേ. മുതലാളി, നീ എന്തെങ്കിലും കഴിച്ചിട്ടോ. എന്താടാ? എന്നെ ഒന്നും ചെയ്യില്ല സാറേ, എന്നെ പഠിച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞതാ.